കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങളിൽ ഒന്നായ കോവളം സംസ്ഥാന ബജറ്റിനെ ഏറെ പ്രതീക്ഷയോടെയാണ് കാണുന്നത് പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ച് കോവളത്തിൻ്റെ നഷ്ടപ്രതാപം വീണ്ടെടുക്കുമെന്ന് കോവളത്തുകാർ കരുതുന്നു പല രാജ്യത്തുള്ള ആളുകളും ഒന്ന് ഒന്നിനും രണ്ടിനും പോവാൻ ചോദിക്കും അടുത്ത് മാത്രം ഒരു ടൂറിസം രംഗത്ത് കേരളത്തിന്റെ മുഖമുദ്രയായ കോവളത്തിന്റെ പ്രശ്നങ്ങൾ അടിസ്ഥാന മേഖലയിൽ തുടങ്ങുന്നതാണ് വിനോദസഞ്ചാരികൾക്ക് മതിയായ ശൗചാലയങ്ങൾ പോലുമില്ലാത്ത കോവളം വിദേശ സഞ്ചാരികളെ അടക്കം തെരുവു നായ്ക്കൾ കൂട്ടം ചേർന്ന് ഭയപ്പെടുത്തുന്ന ഇടം കോടിക്കണക്കിന് രൂപയുടെ വരുമാനം സഞ്ചാരികളിൽ നിന്ന് നേടിയിട്ടും മതിയായ സുരക്ഷ ഒരുക്കാനാകാത്ത അനാസ്ഥ സുരക്ഷാ സംവിധാനങ്ങൾ പറയത്തക്ക രീതിയിൽ ഇല്ല കാരണം ലൈഫ് ഗാർഡുകൾ രക്ഷാപ്രവർത്തനം നടത്തുമ്പം ഇപ്പം നമ്മളെ യൂറോപ്യൻ കൺട്രിയിൽ കാണുമ്പോൾ ബോട്ട് ആധുനിക രീതിയിലുള്ള സൗകര്യങ്ങൾ ഞങ്ങൾക്കാകുള്ള ഈ രണ്ട് റെസ്ക്യൂ ട്യൂബും പിന്നെ ലൈബോയും ഇതും ഉപയോഗിച്ച് ഉപയോഗിക്കാൻ പറ്റാത്ത സാധനങ്ങളാണ് അത് അതായത് അത് ഗുണനിലവാരമുള്ള സാധനമല്ല മുൻപ് കോവളത്തെ സീസൺ ആറുമാസം വരെ നീണ്ടു നിന്നിരുന്നു ഇപ്പോൾ അത് വെറും രണ്ടു മാസത്തിലേക്ക് ചുരുങ്ങി ഒരു പാക്കേജ് പ്രഖ്യാപിച്ച് നഷ്ടപ്രതാപം എം ആവശ്യപ്പെടുന്നു ടൂറിസ്റ്റ് മായ പൗരാണികമായ സൗന്ദര്യം തനത് സൗന്ദര്യം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അവിടെ വൃത്തിയും വെടുപ്പുമായി അവിടെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബൃഹത്തായ പദ്ധതി ആവിഷ്കരിക്കാനുള്ള പ്രൊവിഷൻ ഈ ബഡ്ജറ്റിൽ ഉണ്ടാ ഉൾപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ സർക്കാരിന്റെ മദ്യനയവും ടൂറിസം മേഖലയെ ദോഷകരമായി ബാധിച്ചതായി ഈ രംഗത്തുള്ളവർ ചൂണ്ടിക്കാട്ടുന്നു കോവളം മാത്രമല്ല കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖല ആകെ മാന്ദ്യത്തിന്റെ പിടിയിലാണ് ടൂറിസം രംഗത്ത് വലിയ സാധ്യതകളുള്ള ഒരു സംസ്ഥാനമാണ് ഇത്തരത്തിൽ മാന്ദ്യത്തിൽ അകപ്പെടുന്നത് കേരളത്തിന്റെ ടൂറിസം മേഖലയെ പുനരുദ്ധരിക്കാൻ സർക്കാർ എന്തു ചെയ്യുമെന്നതാണ് ഈ ബജറ്റിലൂടെ ഏവരും ഉറ്റുനോക്കുന്നത് കോവളത്ത് നിന്നും ക്യാമറമാൻ അരുൺ പാലോണിനൊപ്പം ജി ശ്രീജിത്ത് ന്യൂസ് എയ്റ്റീൻ